നടൻ മുകേഷിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്കായിട്ട് ഇപ്പോ ആളുകളൊക്കെ അതിന്റെ പുറകെയാണ്. ഒരു കുട്ടി 10 ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ഫോൺ കോൾ ചെയ്യുകയായിരുന്നു. മുകേഷ് ചേട്ടാ, എനിക്കൊരു ആവശ്യം പറയാനുണ്ട്, എനിക്കൊരു സഹായം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ ചെയ്യുകയും അതിന് മറുപടിയായിട്ട് വളരെ ഭയങ്കരമായി ദേഷ്യപ്പെട്ടുള്ള സംസാരിക്കുകയും ചെയ്ത ആ ഒരു കോള്, റെക്കോർഡ് ചെയ്തൊരു കോള് അത് വരികയുണ്ടായി. മൂപ്പർ ചെയ്തത് തെറ്റാണോ അതോ ആ കുട്ടി ചെയ്തതാണോ ശരി എന്ന് രണ്ടു പക്ഷക്കാര് ഇവിടെ ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും. അവരോടായിട്ട് ആദ്യമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുകേഷ് ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അതല്ല, ആ കുട്ടി ചെയ്തത് തെറ്റായി പോയി എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന കോള് റെക്കോർഡ് ചെയ്തിട്ട് അത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെയാണ് ആ ഓഡിയോ പുറത്തു പോകുന്നതെങ്കിൽ ആ വ്യക്തിക്ക്, ആ ഓഡിയോ പുറത്തു വിട്ട വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും എന്നുള്ള വിവരം നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഈ ഒരു വിവരം പലർക്കും അറിയില്ല അല്ലെ. എന്നാൽ എനിക്ക് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാന് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കോളേജിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ വന്നപ്പോ സാറുമായി സംസാരിച്ച ആ ഒരു ഓഡിയോ ഞാനൊരു ഗ്രൂപ്പിലിട്ടു. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും HOD വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വോയിസ് പോയിട്ടുണ്ടല്ലോ, എന്റെ സമ്മതം ഇല്ലാതെ എന്തിനാണ് ഞാൻ എന്നോട് സംസാരിച്ച കോള് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിലിട്ടിരുന്നത്? അപ്പൊ തന്നെ ഞാൻ ആ ഓഡിയോ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തത്. സംഭവം പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന കോള് ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളത് മറ്റ് ഗ്രൂപ്പുകളിലോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. അതിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറ്റമായി, അത് ഒരു ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് എന്ന് പലർക്കും അറിയില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. മുകേഷ് ചെയ്തതിൽ ഒരു 99% ഒരു കാര്യത്തിൽ മാത്രം ഒഴിച്ച് ശരിയാണ്. ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്തിനാണ് മോനെ നീ വിളിച്ചത് എന്നുള്ള ഒരു കാര്യം മുകേഷ് ചോദിക്കണമായിരുന്നു. ആ ഒരു കാര്യം അദ്ദേഹം ചോദിച്ചില്ല. ബാക്കിയുള്ള കാര്യം മുഴുവനായിട്ടും ശരിയാണ് എന്നുള്ളതല്ല അതിന്റെ ഞാൻ 99 എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പല കാരണമുണ്ടാവും. നമ്മളൊരു വർക്ക് സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. നമ്മളൊരു പരിപാടി പങ്കെടുക്കുന്ന സമയത്ത് വളരെ ശല്യമായി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ കുട്ടിയോട് ചോദിക്കാമായിരുന്നു താൻ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ മുകേഷ് ചെയ്തത് വളരെ തെറ്റായ ഒരു പ്രവർത്തനമായി പോയി. പിന്നെ ആ കുട്ടി ചെയ്തതിന് പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ടോ അതല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് വിളിച്ചതാണോ എന്ന് പറയുന്നതിൽ ചെറിയ ഒരു സംശയം നമുക്ക് ബാക്കിയാണ്. കാരണം ഒരു 10 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്തിനാണ് ആ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തത്? റെക്കോർഡ് ചെയ്ത കോൾ എന്തിനാണ് പുറത്തേക്ക് വിട്ടത്? ആ ഒരു കുട്ടിക്ക് വേറെ സ്വയം തന്റെ കാര്യം മാത്രം നേടാനായിരുന്നെങ്കിൽ ആ കോൾ റെക്കോർഡ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുകേഷ് പറയുന്നതിലും എന്തെങ്കിലും കാര്യമില്ലേ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, സ്വാഭാവികമായിട്ടും നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ കോള് റെക്കോർഡ് ചെയ്യാറില്ല. അഥവാ എന്തെങ്കിലും ആവശ്യത്തിൽ റെക്കോർഡ് ചെയ്താലും അത് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറില്ല. അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും മുകേഷിനെ ന്യായീകരിക്കുന്നതിൽ ഒരു ചെറിയ അമർഷമുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്തതിനെ മുഴുവനായിട്ടും കുറ്റപ്പെടുത്തുന്നതിനോടും താല്പര്യമില്ല. കാരണം മനുഷ്യനാണ്, ചില സമയങ്ങളിൽ ചില കാര്യങ്ങളോട് ദേഷ്യം വരും. പക്ഷേ അത് ഏത് സന്ദർഭത്തിൽ ആ ദേഷ്യം വരുന്ന സമയത്ത് പോലും താങ്കൾ ഒരു അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. മുകേഷ് എന്നൊരു വ്യക്തിക്ക് ഇല്ലെങ്കിലും മുകേഷ് എന്ന് പറയുന്ന ഒരു MLA ഉണ്ട് എന്ന് അദ്ദേഹം ഓർക്കണമായിരുന്നു. ആ ഒരു കാര്യം അദ്ദേഹം ആ ഒരു നിമിഷമെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ആ ഒരു കുട്ടിയോട് ചെയ്തത് ഒരു തെറ്റായി പോയി. എന്നിരുന്നാലും ഈ കുട്ടി എന്തിനാണെന്ന് വിളിച്ചതെന്ന് ഇനി അതിനെപ്പറ്റി അറിയുകയും ആ കുട്ടിയുമായി സംസാരിക്കുകയും ചെയ്ത് ആ ഒരു വിഷയം സോൾവ് ചെയ്യണം എന്നുള്ളതാണ് മുകേഷ് ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ ഇനി ഒരുപാട് ന്യായീകരിക്കുന്നത് ഒരു കിടന്ന ഇടത്ത് ഉരുളുക എന്ന് പറയുന്ന ഒരു പരിപാടിയായി പോകും. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ട നടപടികൾ അദ്ദേഹം തന്നെ
ചെയ്യണം അല്ലെങ്കിൽ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അജു ആണ്. നന്ദി, നമസ്കാരം.